കഴിഞ്ഞ ക്ലാസ്സിൽ വൃക്കയുടെ ഘടനയെ കുറിച്ച് നാം പഠിച്ചുവല്ലോ ശരീരത്തിലെ രക്തത്തിൽ നിന്ന് മാലിന്യങ്ങളെ വേർതിരിക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെങ്കിൽ വൃക്കയുടെ അടിസ്ഥാന ഘടകമായ നെഫ്രോണിന്റെ ഘടനയെ കുറിച്ച് നാം മനസ്സിലാക്കണം നമുക്ക് നെഫ്രോണിന്റെ ഘടനയെ കുറിച്ച് ഈ വീഡിയോയിലൂടെ പഠിക്കാം വീഡിയോയിലേക്ക് പോകാം ഈച്ച് കിഡ്നി ഈസ് കംപ്രൈസ്ഡ് ഓഫ് എബൌട്ട് ട്വൽവ് ലാക്ക് അൾട്രാ ഫിൽട്രേറ്റ്സ് കോൾഡ് നെഫ്രോൺ നൗ വി ഡിസ്കസ്ഡ് എബൌട്ട് ദ സ്ട്രക്ചർ ഓഫ് നെഫ്രോൺ ഓരോ വൃക്കയുടെയും ഉൾവശത്ത് ഏതാണ്ട് പന്ത്രണ്ട് ലക്ഷത്തോളം സൂക്ഷ്മ അരിപ്പകളുണ്ട് ഇവയെ നെഫ്രോണുകൾ എന്ന് പറയുന്നു ഇനി നമുക്ക് നെഫ്രോണിൻ്റെ ഘടനയെക്കുറിച്ച് പഠിക്കാം ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി ഈസ് നെഫ്രോൺ ഫങ്ഷൻസ് ടു റെഗുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആൻഡ് സൊല്യൂട്ട് സബ്സ്റ്റൻസ് എ നെഫ്രോൺ കൺസിസ് ഓഫ് എ ട്വിസ്റ്റഡ് ട്യൂബ്സ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് വിത്ത് ദ നെറ്റ്വർക്ക് ഓഫ് അസോസിയേറ്റഡ് ബ്ലഡ് വെസൽസ് വൃക്കയുടെ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകമാണ് നെഫ്രോണുകൾ ശരീരത്തിലെ ജലത്തിൻ്റെയും രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന പദാർത്ഥങ്ങളുടെയും അളവ് ക്രമീകരിക്കുക എന്നതാണ് നെഫ്രോണിൻ്റെ ധർമ്മം ഒരഗ്രം അടഞ്ഞ പിണഞ്ഞുകിടക്കുന്ന നളികകളും അതിനോടനുബന്ധിച്ചുള്ള രക്തക്കുഴലുകളും അടങ്ങിയതാണ് നെഫ്രോണുകൾ ദ ഗ്ലോമറുലസ് ആൻഡ് ട്യൂബുലാസ് സിസ്റ്റംസ് ആർ ടു മെയിൻ പാർട്സ് ഓഫ് നെഫ്രോൺ ബൊമാൻസ് ക്യാപ്സൂൾ ഗ്ലോമറുലേഴ്സ് അഫ്രൻഡ് വെസൽ ഇഫ്രെൻഡ് വെസൽ ക്യാപ്സുലാസ് സ്പേസ് റീനൽ ട്യൂബൂൾ കളക്ടിംഗ് ഡെറ്റ് പെരി ട്യൂബുലർ ക്യാപ്ലറീസ് ആർ ദ പാർട്സ് ഓഫ് നെഫ്രോൺ ഗ്ലോമറുലസും ളിക വ്യവസ്ഥയും ആണ് നെഫ്രോണിൻ്റെ പ്രധാന ഭാഗം ബൊമാൻസ് ക്യാപ്സൂൾ ഗ്ലോമറുലേഴ്സ് അഫരൻറ്റ് വെസൽ ഇഫറൻ്റ് വെസൽ ക്യാപ്സുല സ്പേസ് വൃക്ക വൃക്കാനളിക ശേഖരണനാളി ബാഹ്യനളിക ലോമിക ജാലം എന്നിവയാണ് നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ ബൊമാൻസ് ക്യാപ്സൂൾ ദ ഡബിൾ വയൾഡ് ഷേപ്ഡ് സ്ട്രക്ചർ അറ്റ് വൺ എൻഡ് ഓഫ് ദ നെഫ്രോൺ ദ സ്പേയ്സ് ബിറ്റ്വീൻ ദു വേൾഡ്സ് ഈസ് കോൾഡ് ക്യാപ്സുല സ്പേസ് നെഫ്രോണിൻ്റെ ഒരഗ്രത്തിൽ കാണപ്പെടുന്ന ഇരട്ട പിത്തിയുള്ള കപ്പുപോലുള്ള ഭാഗമാണ് ബൊമാൻസ് കാപ്സ്യൂൾ ഈ രണ്ട് ഫിത്തുകൾക്കിടയിലുള്ള സ്ഥലത്തെ കാപ്സുല സ്പേസ് എന്ന് പറയുന്നു ഗ്ലോമറുലസ് ദ റീജിയൻ വെയർ അഫ്രെൻറ്റ് വെസൽ എൻഡേഴ്സ് ദ ബൊമാൻസ് കാപ്സ്യൂൾ ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു മൈനൂട്ട് കാപ്പിലറീസ് ദ മൈനൂട്ട് പോസ് ഇൻ ദ കാപ്പിലറി വാൾഡ് ഹെൽപ്പ് ഇൻ അൾട്രാ ഫിൽട്രേഷൻ അഫ്രൻഡ് വെസൽ ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിൽ വച്ച് അതിസൂക്ഷ്മമായ ലോമികകളായി മാറിയ ഭാഗം ഇവയുടെ നേർത്ത ഭിത്തിയിൽ കാണപ്പെടുന്ന സുഷിരങ്ങൾ സൂക്ഷ്മ അരിക്കലിന് സഹായിക്കുന്നു അഫ്രെൻറ്റ് വെസൽ ദ ബ്രാഞ്ച് ഓഫ് റീനൽ ആർട്ടറി വിച്ച് എൻറ്റേസ് ദ ബൊമാൻസ് ക്യാപ്സ്യൂൾ ക്യാരീസ് ഇൻ പ്യുവർ ബ്ലഡ് ബൊമാൻസ് ക്യാപ്സ്യൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വൃക്കാധമനിയുടെ ശാഖ ഇത് അശുദ്ധ രക്തം വഹിക്കുന്നു ഇഫ്രൻഡ് വെസൽ ദ ബ്ലഡ് വെസൽസ് ദറ്റ് കംസ് ഔട്ട് ഓഫ് ബൊമാൻസ് ക്യാപ്സൂൾ ദീസ് വെസൽസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് കാപുലറിസ് ഇൻ ഗ്ലോമറുലസ് ഇഫ്രെൻ്റ് വെസൽ ഈസ് ദ ബ്രാഞ്ച് ഓഫ് റീനൽ വെയിൻ ദാറ്റ് ക്യാരീസ് പ്യുർ ബ്ലഡ് ബൊമാൻസ് ക്യാപ്സൂണിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രക്തക്കുഴലാണ് ഇഫ്രൻ്റ് വെസൽ ഗ്ലോമറുലസിലെ രക്തലോമികകൾ ചേർന്നാണ് ഇഫ്രണ്ട് വെസൽ ഉണ്ടാകുന്നത് ഇത് വൃക്കാസിരിയുടെ ശാഖയാണ് ഇഫ്രണ്ട് വെസൽ ശുദ്ധരക്തം വഹിക്കുന്നു ദ ഡയമീറ്റർ ഓഫ് ഇഫ്രണ്ട് വെസൽ ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് അഫറെൻ്റ് വെസൽ ദിസ് ഇൻക്രീസ് പ്രഷർ ഇൻസൈഡ് ദ ഗ്ലോമറുലസ് ടു ഹെൽപ്പ് അൾട്രാഫിൽട്രേഷൻ ഇഫ്രണ്ട് വെസലിന് അഫ്രൻ്റ് വെസലിനേക്കാളും വ്യാസം കുറവായതുകൊണ്ട് ഗ്ലോമറുലസിൽ രക്തമർദ്ദം കൂടുന്നു ഇത് സൂക്ഷ്മ അരിക്കലിന് സഹായിക്കുന്നു ക്യാപ്സുലാ സ്പേസ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ഡബിൾ വാൾസ് ഓഫ് ബൊമാൻസ് കാപ്സ്യൂൾ ബ്ലഡ് ഫ്ലോ ത്രൂ ദ ഗ്ലോമറുലസ് ഈസ് ഊസ്ഡ് ഔട്ട് ഇൻ ടു ദ ക്യാപ്സുല സ്പേസ് ഈസ് കോൾഡ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ബൊമാൻസ് ക്യാപ്സൂളിൻ്റെ ഇരട്ടഭിത്തികൾക്കിടയിലുള്ള സ്ഥലം രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ സൂക്ഷ്മ അരിക്കലിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ക്യാപ്സുല സ്പേസിൽ ശേഖരിക്കപ്പെടുന്നു റീനൽ ട്യൂബുൾ ലോങ് ട്യൂബുൾ വിച്ച് കണക്ട് ദ ബൊമാൻസ് ക്യാപ്സൂൾ ആൻഡ് ഡെറ്റ് ബൊമാൻസ് ക്യാപ്സൂളിനെയും ശേഖരണ നാളിയെയും ബന്ധിപ്പിക്കുന്ന നീണ്ട കുഴലാണ് വൃക്ക നളികളക് ഡെക്റ്റ് അഥവാ ശേഖരണ നാളി ദ പാർട്ട് വെയർ റീനൽ ട്യൂബൂൾസ് എൻ്റർ അബ്സോർഷൻ ഓഫ് വാട്ടർ ടേക്ക് പ്ലേസ് യൂറിൻ ഈസ് കളക്റ്റഡ് ആൻഡ് ഈസ് ക്യാരിഡ് ടു ദ പെൽവിസ് വൃക്ക നളിക വന്നു ചേരുന്ന ഭാഗം ഇവിടെയാണ് ജലത്തിൻ്റെ ആകിരണം നടക്കുന്നത് മൂത്രം ശേഖരിച്ച് പെൽവിസിലേക്ക് എത്തിക്കുന്നത് ശേഖരണനാളിയാണ് പെരി ട്യൂബില കാപ്പിലറീസ് അഥവാ ബാഹ്യനളികാലോമിക ജാലം ബ്ലഡ് കാപ്പിലറീസ് സീൻ എറൗണ്ട് ദ റീനൽ ട്യൂബോൾസ് ആസ് ദ കണ്ടിന്യൂഷൻ ഓഫ് ദ ഇഫറൻറ്റ് വെസൽ ഇഫറൻറ്റ് വെസലിൻ്റെ തുടർച്ചയായി വൃക്കാനളികകൾക്ക് ചുറ്റും കാണപ്പെടുന്ന രക്തലോമികകളാണ് ബാഹ്യനളിക ലോമികാജാലം വൃക്കയുടെ അടിസ്ഥാന ഘടകമായ നെഫ്രോണിൻ്റെ ഘടന എല്ലാവരും മനസ്സിലാക്കിയല്ലോ എല്ലാവരും അവരവരുടെ സയൻസ് ഡയറിയിൽ നെഫ്രോണിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക കൂടാതെ നെഫ്രോണിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ ധർമ്മവും ഒരു ടേബിൾ രൂപത്തിൽ എഴുതുക